വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വേലൂർ ഗ്രാമപഞ്ചായത്ത് കുന്നംകുളം നിയോജക മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. യു ഡി എഫും എൽ ഡി എഫും മാറി മാറി ഭരണം നടത്തിയ പഞ്ചായത്തിൽ 3 പതിറ്റാണ്ടുകാലം തുടർച്ചയായി സി പി എം ഭരണ നേതൃത്വം കൈയാളി. 1988 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭരണം പിടിച്ചെടുത്തു. 2005 എൽ ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തിയെങ്കിലും 2010 കോൺഗ്രസ് വീണ്ടും ഭരണം പിടിച്ചെടുത്തു. ആകെയുള്ള 17 വാർഡിൽ 13 നേടിയാണ് കോൺഗ്രസ് ഭരണം പിടിച്ചെടുത്തത്. പ്രതിപക്ഷമായ സി പി എമ്മിന് കേവലം 4 സീറ്റുകളിൽ ഒതുങ്ങേണ്ടിയും വന്നു. എന്നാൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കും തമ്മിലടിയും മൂലം 5 വർഷത്തിനുള്ളിൽ 4 പ്രസിഡന്റുമാർ മാറി മാറി ഭരണം നടത്തേണ്ടി വന്നു. കോൺഗ്രസുകാരനായ പഞ്ചായത്ത് പ്രസിഡന്റിനെ ചേരിപ്പോരിനെ തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ തന്നെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുകയും ഡി സി സിയുടെ വിപ്പ് ലംഘിച്ച് അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള 6 കോൺഗ്രസ് പ്രവർത്തകരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയതും കേരള രാഷ്ട്രീയത്തിൽ തന്നെ ചർച്ചയ്ക്ക് ഇടയാക്കിയിരുന്നു. ആകെ 17 വാർഡുകളുള്ള പഞ്ചായത്തിൽ ഇത്തവണ 8 വനിതാ സംവരണ വാർഡുകളാണുള്ളത്. 2, 5, 6, 11, 12, 13, 16, 17 എന്നീ വാർഡുകളാണ് വനിതാ സംവരണ വാർഡുകൾ. 8ാം വാർഡ് എസ് സി വനിതയും 14ാം വാർഡ് എസ് സി ജനറലും 1, 3, 4, 7, 9, 10, 15 എന്നീ 7 വാർഡുകൾ ജനറലുമാണ് വരുന്നത്. ഇത്തവണ പഞ്ചായത്ത് പ്രസിഡന്റ് വനിതാ സംവരണമാണ്. നിരവധി വികസന നേട്ടങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതി അവകാശപ്പെടുന്നത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി 1.5 കോടി രൂപ ചെലവഴിച്ച് വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയതും വീടുകളിലേക്ക് പൈപ്പ് വഴി ജലവിതരണം നടത്തിയതും ഭരണസമിതി എടുത്തു പറയുന്ന നേട്ടങ്ങളാണ്. എന്നാൽ ഗ്രൂപ്പ് വഴക്കിന്റെയും അധികാര സ്ഥാനങ്ങളുടെയും പേര് പറഞ്ഞ് തൊഴുത്തിൽ കുത്ത് നടത്തി വികസനം മുരടിപ്പിച്ച ഭരണ നേതൃത്വമായിരുന്നു കഴിഞ്ഞ 5 വർഷം പഞ്ചായത്ത് ഭരിച്ചിരുന്നതെന്ന് എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ആരോപിച്ചു. പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ ഭരണകാലത്ത് തുടങ്ങിവെച്ച പല പദ്ധതികളും ഭരണസമിതിയുടെ ഐക്യമില്ലായ്മയും കെടുകാര്യസ്ഥിതിയും മൂലം സ്തംഭനാവസ്ഥയിലായതായും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കഴിഞ്ഞ കാലങ്ങളിൽ എൽ ഡി എഫും യു ഡി എഫും മത്സരിച്ച് ഭരണം നടത്തിയിട്ടും അഴിമതിയെ പ്രോത്സാഹിപ്പിക്കാനല്ലാതെ പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ഭരണസമിതികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തുന്നു. കാർഷിക മേഖലയും ആരോഗ്യ മേഖലയും സാമ്പത്തിക മേഖലയും തകർന്നടിഞ്ഞു. തെരുവു വിളക്കുകൾ വാങ്ങിയതിൽ അഴിമതി നടത്തിയതായി വിജിലൻസ് കണ്ടെത്തിയതും ഭരണസമിതിക്കെതിരെ ബി ജെ പി പ്രധാന ആരോപണമായി ഉന്നയിക്കുന്നു.